ക്രമസമാധാന പാലന ചുമതല വഹിക്കുന്ന ADGP SPക്കെതിരെയും ഗൗരവമായ ആരോപണങ്ങൾ ഭരണകക്ഷി MLA PV അനൂർ ഉന്നയിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടി എവിടെയെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചോദ്യം. ADGP അജിത് കുമാറിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അത് സർക്കാരിൻ്റെ കൂടി പിടിപ്പുകേടാണെന്നും ഭരണത്തിൻ്റെ പിഴവാണെന്നും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് കുറ്റപ്പെടുത്തുന്നു. മാഫിയ സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് യൂത്ത് ലീഗിൻ്റെ തീരുമാനം. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് വ്യാഴാഴ്ച മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രതിഷേധം ശക്തമാക്കാനാണ് യൂത്ത് ലീഗിൻ്റെ തീരുമാനം. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട പോലീസ് ക്രിമിനലുകളുടെ സങ്കേതമായി മാറിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പേരിൽ ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ച് കേരള സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അത് സർക്കാരിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതായി പോയെന്നും PK ഫിറോസ് കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്ത്, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയവരെല്ലാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ പ്രതികളായി മാറുന്നത് ഞെട്ടിക്കുന്നതാണ്. പക്ഷേ ഇടത് സർക്കാരിൻ്റെ കാലത്ത് അതൊരു സ്ഥിരം പതിവായി മാറിയിരിക്കുന്നു. തനിക്കെതിരെയുള്ള ലാവ്ലിൻ കേസും മകൾക്കെതിരെയുള്ള കേസും ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ BJP യുമായി കൂട്ടുകച്ചവടം നടത്തിയതിൻ്റെ ഫലമാണിതെന്നും യൂത്ത് ലീഗ് നിലപാടെടുക്കുന്നു. ദുരന്തത്തെ പോലും അഴിമതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിന് തെളിവാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ സാമ്പത്തിക ചെലവുകൾ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പെരുപ്പിച്ച് നൽകിയ കണക്കുകൾ. ഒരു മൃതദേഹത്തിൻ്റെ സംസ്കാരത്തിന് 75,000 രൂപ എന്ന തോതിൽ 2.76 കോടി ചെലവഴിച്ചു. സൈന്യത്തിനും വോളണ്ടിയർമാർക്കും താമസത്തിന് മാത്രം 15 കോടിയും സൗജന്യ ഭക്ഷണ വിതരണത്തിന് 10 കോടിയും ചെലവ് കാണിച്ചു. എന്നാൽ ഒരു മൃതദേഹത്തിൻ്റെ സംസ്കാരത്തിന് 75,000 രൂപ എന്ന തോതിൽ 2.76 കോടി രൂപയാണ് അതിൻ്റെ ചിലവായി കാണിച്ചിരിക്കുന്നത്. സൈന്യത്തിനും വോളണ്ടിയർമാർക്കും താമസത്തിന് മാത്രം 15 കോടിയും സൗജന്യ ഭക്ഷണ വിതരണത്തിന് 10 കോടി രൂപയും ചെലവ് കാണിച്ചിരിക്കുന്നു. എന്നാൽ 4 ദിവസം ഭക്ഷണം നൽകിയ നരിപ്പറ്റ പഞ്ചായത്തിലെ വൈറ്റുകാടിന് 12.5 ലക്ഷം രൂപ മാത്രമാണ് ചെലവ് വന്നതെന്നും PK ഫിറോസ് എടുത്തു പറയുന്നു. ക്യാമ്പുകളിലെ ജനറേറ്റർ വാടകയിനത്തിൽ 7 കോടി രൂപ ഉൾപ്പെടെ സമർപ്പിച്ച എല്ലാ ചെലവുകളും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമില്ലാത്തതാണെന്ന് യൂത്ത് ലീഗ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിലൂടെ അഴിമതിയുടെ പുതിയ പാതയാണ് സർക്കാർ വെട്ടിത്തെളിച്ചത്. നിയമപാലകരും ഭരണാധികാരികളും വേട്ടക്കാരും അഴിമതിക്കാരുമായി മാറുന്നതിനെതിരെ ജനരോഷം ഉയർന്നു വരികയാണെന്നും യൂത്ത് ലീഗ് ആ ജനരോഷത്തിൽ പങ്കാളികളാകുകയാണെന്നും PK ഫിറോസ് ചൂണ്ടിക്കാണുന്നു. ഇതേ നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിനുമുള്ളത്. സർക്കാർ പെരുപ്പിച്ച് ഹൈക്കോടതിയിൽ നൽകിയ കണക്കുകൾ ഒരടിസ്ഥാനമില്ലാത്തതാണെന്നും അത് വയനാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും മുസ്ലിം ലീഗും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധ സ്വരമുയർത്തി ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ചെയ്യാനാണ് യൂത്ത് ലീഗിൻ്റെ ഏറ്റവും പുതിയ തീരുമാനം.